answer where we belong. Oh, where we belong. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാം അച്ചാമാർക്കും സ്വാഗതം. നമ്മൾ ഇപ്രാവശ്യം ഉള്ളത് തിരുവല്ലയിലാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ തന്നെ അത്യാവശ്യം പുള്ളിക്കുട്ട ബ്രീഡേഴ്സിൻ്റെ ഇടയിൽ നമ്മളൊന്നും ഇതുവരെ അറിയാതെ പോയ ഒരു വ്യക്തിത്വമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കേരളത്തിലെ തന്നെ ഏറ്റവും ടോളായിട്ടുള്ള പുള്ളിക്കുട്ട, ഏറ്റവും തലയെടുപ്പുള്ള പുള്ളിക്കുട്ട, തല നല്ല ഹ്യൂജ് സൈസായിട്ടുള്ള പുള്ളിക്കുട്ട, അങ്ങനെ ഓരോ സ്പെസിമെൻ സെലക്ട് ചെയ്യുമ്പോഴും വളരെ സെലക്റ്റീവായിട്ട് ഒരു മൈൻഡോടുകൂടി പോയി അതിനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ ഒരു ബ്രീഡിംഗ് പ്ലാനിലോട്ട് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ബ്രീഡറും കൂടിയായിട്ടുള്ള ഒരു പോൾചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ പോൾചേട്ടാ, നമ്മളെ വീഡിയോയിൽ ഞാൻ കൂടുതൽ ഇൻട്രോ കൊടുത്ത് ഞാൻ കൊളോക്കുന്നില്ല. കാരണം ഡോഗ്സിനെ കുറിച്ച്, പോളേട്ടൻ്റെ ഡോഗ്സിനെ കുറിച്ച് പറയാൻ പോളേട്ടനല്ലാതെ വേറെ ആൾക്കും കഴിയില്ല. കാരണം ഞാനിതുവരെ നമ്മളെ പുള്ളിക്കുട്ടയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പുള്ളിക്കുട്ട മാത്രമായിട്ടുള്ള ഒരു ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം പോളേട്ടൻ ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് പോളേട്ടനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ പേര് പോൾ ഇബ്രഹാം. എൻ്റെ വീട് തിരുവല്ലയിലാണ്. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ്. ഇപ്പം ഞങ്ങൾ വാൽവലൈൻ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റിൻ്റെ 3-4 ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് ഡോഗ്സുമായിട്ടുള്ള ഡീലിങ്സ്. സോ ഇന്നിപ്പം ഏകദേശം ഒരു 4-5 വർഷമായിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 5 പുള്ളിക്കുത്തകളുണ്ട്. 3 ഫീമെയിലും 2 മെയിലുമാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്പെസിമെൻസ് ആയിട്ടുള്ള ഡോഗ്സ് എൻ്റെ കയ്യിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ നമുക്ക് എത്ര ചെറുപ്പം മുതലേ ഡോഗ്സ് ഉണ്ടോ? യാ, വളരെ ചെറുപ്പം മുതലേ ഡോഗ്സ് ഉണ്ടായിരുന്നു. പല ബ്രീഡ്സ് ഞാനിവിടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ 4 വർഷമായിട്ടാണ് പുള്ളിക്കുത്തയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും പഠിക്കാനൊക്കെ സാധിച്ചത്. സോ ഒരു ഇന്ത്യൻ ബ്രീഡ് വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇതിലേക്ക് വന്നിരിക്കുന്നത്. സോ എൻ്റെ മനസ്സിൽ, എൻ്റെ കാഴ്ചപ്പാടിലുള്ള പുള്ളിക്കുത്തയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാര്യം പല രീതിയിലുള്ള പുള്ളിക്കുത്തകളുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് അതിനെ മേടിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, നമ്മൾ ഈ ഒരു പുള്ളിക്കുട്ടയെ ഇങ്ങനെയൊരു ക്വാളിറ്റി, ഇങ്ങനെയൊരു സ്ട്രക്ചർ ബേസിലൊക്കെ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചല്ലോ. അപ്പോൾ ഇതിനെ ഏകദേശം, ഇതിനെക്കുറിച്ചൊരു റിസർച്ച് ചെയ്യാൻ നമ്മൾ ഏകദേശം എത്ര മാസം ഒരു വാങ്ങുന്നതിന് മുമ്പ് പഠനം നടത്തി? 4 വർഷമായിട്ട് ഇതിനെക്കുറിച്ച് പരിചയമുണ്ടെങ്കിലും മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 8 മാസം നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് ആ റൈറ്റ് ആയിട്ടുള്ള ആ സ്പെസിമിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ എനിക്ക് ഇന്ത്യയിലുള്ള പല വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പുള്ളിക്കുട്ടയുടെ എക്സ്പേർട്സ് എന്നെ ഇതിനകത്ത് സഹായിക്കുകയൊക്കെ ചെയ്തു ഡോഗ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇതിൽ എന്ന് വെച്ചാൽ വാങ്ങുന്നതിന് മുമ്പ് എത്ര മാസം, എത്ര കാലം നമ്മളിങ്ങനെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു ഇതിനെ കുറിച്ച് പഠിച്ചിട്ട്? ഇത് 8 മാസം എടുത്തു. ഈ പറഞ്ഞ 5 ഡോഗ്സിനെ ഐഡൻറ്റിഫൈ, ഡോഗ്സിനെ വാങ്ങുന്നതിന് മുമ്പ് 8 മാസം നമ്മൾ ഇരുന്ന് ഇങ്ങനെ പഠിക്കുമായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം വേണ്ട സ്പെസിമെൻ എന്താണ്, പുള്ളിക്കുട്ട എന്താണ്, യാ മറ്റൊരാൾക്ക് വേണ്ട ഒരു സ്പെസിമെൻ അല്ല എനിക്ക് ആവശ്യമുള്ളത്. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചൊരു പുള്ളിക്കുത്ത എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ ഹെഡ് ഉള്ള ഒരു ഡോഗ് ആയിരിക്കണം. അതുപോലെ ചെസ്റ്റ് വളരെയേറെ വൈഡായിട്ടുള്ള ചെസ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബോൺസ്, വളരെ ഹെവി ബോൺസ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ബോഡി ലെങ്ത്ത്, ബോഡി ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ലെങ്ത്ത് ഒരു 1.5 times എങ്കിലും മറ്റുള്ള ഡോഗ്സിനേക്കാളും ഉണ്ടായിരിക്കണം. സോ ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പുള്ളിക്കുത്തയെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് അങ്ങനത്തെ. അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം ചോദിച്ചു, സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പുള്ളി, പാക് പുള്ളി എന്നുകൊണ്ട് 2 കാറ്റഗറി ഉണ്ടല്ലോ. അതെ, സ്വാഭാവികമായിട്ടും പൊതുവെ ആളുകൾ പറയുന്നത് കേൾക്കാം, ഇന്ത്യൻ പുള്ളി പൊതുവെ ചെറിയ സൈസാണ്, പാക് ബുള്ളീസ് വലിയ സൈസാണെന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണ് പോളേട്ടൻ? തീർച്ചയായിട്ടും ഇന്ത്യൻ ബുള്ളി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 27 മുതൽ 30 inches വരെയാണ് ബുള്ളീസ് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ നല്ല ഡോഗ്സ് ആണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ സ്ട്രക്ചർ ചെറുതായിരിക്കും. അതേസമയം പാക് ബുള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 30 inches മുതൽ 34-35 ചിലപ്പോൾ 36 inches വരെ പോയെന്നിരിക്കും. അപ്പം അവിടെ നമുക്ക് വെയിറ്റ് ഒരു 70 മുതൽ 85 kg വരെയുള്ള
വെയ്റ്റും അവൈലബിൾ ആവും. അപ്പം വളരെ വലിപ്പമുള്ള ഒരു ഡോഗിനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാക് ബുള്ളി നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശരിക്കും ഇന്ത്യൻ ബുള്ളിയുടെ എക്സ്ട്രീം ലെവലാണോ അതോ പാക് ബുള്ളിയാണോ? ഇത് 100% പാക് ബുള്ളിയാണ്. കാരണം ഇതിന്റെ എല്ലാം പേരൻസ് പാകിസ്ഥാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവന്റെ എല്ലാം പെഡിഗ്രി എന്ന് പറയുന്നത് അവരുടെ ലൈനാണ്. അതെ അതെ. അതുകൊണ്ടാണ് ഈ ഒരു ഹ്യൂജ്നെസ് സാധാരണ ബുള്ളിയിൽ കാണുന്നതിനേക്കാളും ഹ്യൂജ്നെസ് കാണുന്നത്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവരുടെ ഒരു പൊതുവെയുള്ള ക്യാരക്ടർ, ഇപ്പം പാക് ബുള്ളി എന്ന് പറയുന്നത് ഇന്ത്യൻ ബുള്ളി എന്ന് പറയുന്നത് തമ്മിൽ ക്യാരക്ടറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ബേസിക്കലി ബുള്ളിക്കുത്താസ് എല്ലാ ബുള്ളിക്കുത്തായും വളരെ എന്താ പറയുക, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ്. കൊച്ചു പിള്ളേർക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇതുപോലെ എക്സൈറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു സമയത്താണെങ്കിൽ ഒരു 2-3-4 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ ഡോഗ് മെച്യൂർ ആകണം. കാരണം ഒരു 2.5-3 വയസ്സാകുമ്പോഴത്തേക്ക് മെച്യൂർഡ് ആവും. ഇവളാകെ 1.5 ആയിട്ടുള്ളൂ. സോ ഇനി അടുത്തൊരു ഒരു 1.5 വർഷം കൂടെ മെച്യൂർ ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആ എക്സൈറ്റ്മെൻറ്റൊക്കെ വരുന്നത്. അതേസമയം യുവരാജ് 4 വയസ്സുണ്ട്. സോ അവൻ വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു ഡോഗാണ്. അതുകൊണ്ടാണ് വളരെ ക്വയറ്റായിട്ട് അവിടെ നിൽക്കുന്നത്. സോ ഒരു രീതിയിലും ആൾക്കാർക്ക് കുഴപ്പം വരാത്ത, അതുപോലെ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമ്മുടെ വീടുകളിൽ വളർത്താൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ഒരു സെഗ്മെൻറ്റാണ് ബുള്ളിക്കുത്ത ബ്രീഡ്. ബുള്ളിക്കുട്ട, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവർ ആ എക്സൈറ്റ്മെൻറ്റിൽ മേത്തേക്ക് ചാടുന്നതായിരിക്കും ശരിക്കും. എക്സാക്ട്ലി, ആ എക്സൈറ്റ്മെൻറ്റിൽ ദേഹത്ത് ചാടുന്നതല്ലാതെ ഈ പറഞ്ഞ ഡോഗ്സ് ഒന്നും ഒരു മനുഷ്യനെ പോലും കടിച്ചതായിട്ട് എനിക്കറിവില്ല. വളരെ ചുരുക്കം ചില ലൈൻസ് മാത്രമേ ഉള്ളൂ ഹ്യൂമൻ അഗ്രസീവ് ആയിട്ടുള്ളത്. എന്നാലും ഒരു 99% ഡോഗ്സ് വളരെ കംഫർട്ടബിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ശരിക്കും അപ്പം പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ചെറിയ ഒരു കുട്ടിയെ കാണുമ്പോൾ ഇവരാ ഹ്യൂമൻസ് എന്നുള്ള സ്നേഹം കാണിച്ച് മേത്തിയാടുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ഇവരുടെ വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള വിഷയങ്ങളാണ് പൊതുവെ വരുന്നത്. അത് മാത്രമേ ഉള്ളൂ, ഡോഗ്സ് കടിച്ചു കുടഞ്ഞു എന്ന് പറയുന്ന വിഷയങ്ങളൊന്നും ഒരിക്കലും ബുള്ളിക്കുട്ട എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഇല്ല. തീർച്ചയായിട്ടും. അപ്പൊ ഇവർക്ക് അനിമൽ അഗ്രഷൻ ഉണ്ടോ? എന്താണ് അനിമൽ അഗ്രഷൻ? ഈ ഡോഗ്സിന് തീർച്ചയായിട്ടും ഉണ്ട്. അത് തീർച്ചയായിട്ടും മറ്റുള്ള ഡോഗ്സിനെ കാണുമ്പോഴും കാറ്റ്സിനെ കാണുമ്പോഴോ അതുപോലുള്ള സംഗതികളിലൊക്കെ അവർ അഗ്രസീവ് ആയിട്ടിരിക്കും. അത് അതതിൻ്റെ ഇൻബിൽറ്റ് നേച്ചറാണ്, നമുക്കത് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഇപ്പം ശരിക്കും ഇവരുടെ ഇപ്പം ഇവരെ രണ്ടുപേരും പറഞ്ഞു തുടങ്ങുന്ന മുമ്പ് ഈ പാക് ബുള്ളി ഇന്ത്യൻ ബുള്ളി ഇവർ തമ്മിൽ ഇതിൽ ഫൈറ്റിംഗ് ബ്രീഡ് എന്ന് പറയുന്നത് ശരിക്കും ഏതാണ്? ഇവരെ ഡോഗ് ഫൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അവിടെ നോർത്തിലൊക്കെ ഡോഗ് ഫൈറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാന്നല്ലാതെ നമ്മളിത് കണ്ടിട്ടില്ല. കേരളത്തിൽ ഇത് ആരും ചെയ്യുന്നില്ല, ബാൻഡാണ്, അതാണ്ട് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് ഏത് ബ്രീഡിനെയാണ് പൊതുവെ അവർ ഉപയോഗിച്ച് വരുന്നത്? പാക് ബുള്ളീസിനെയാണോ കൂടുതൽ ചെയ്യുന്നത്, ഇന്ത്യൻ ബുള്ളീസിനെയാണോ? ബേസിക്കലി ഈ ഫൈറ്റിങ് ഇന്ത്യയിൽ ബാൻഡാണ്, അത് അരുതാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അതിനെ വളരെ യോജിച്ച് ഒരു കാരണവശാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടത്താതെ പോകുന്ന സ്റ്റേറ്റ്സാണ്. വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ ഫൈറ്റിങ് തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഫൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ബുള്ളീസും പാക് ബുള്ളീസും ഒരുപോലെ പണ്ടുകാലത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇരുന്നതാണ്. അപ്പം ഇപ്പം നിലവിൽ പാകിസ്ഥാനിലൊക്കെ ഈ ഡോഗ് ഫൈറ്റ് നടക്കുന്നുണ്ടോ? ഇപ്പോഴും ഇത് തന്നെ പാകിസ്ഥാനിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഇത് നടക്കുന്നുണ്ട്. അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ എക്സിസ്റ്റൻസ് തന്നെ ആ ഒരു ഗെയിമിനെ ആശ്രയിച്ചിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ ഡോഗ് ഫീൽഡിലുള്ളവർക്കൊക്കെ. ഓക്കെ, അപ്പം നിലവിൽ ഇനിയിപ്പം നമുക്ക് ഇവരിലേക്ക് വരാം. ഓക്കെ, ഇപ്പം ഇവൻ്റെ പേരെന്താണ്? യുവരാജ് എന്ന് പേര് പറഞ്ഞു, ഇവളുടെ പേര് എന്താണ്? റാണി. ഓക്കെ, ഫുൾ നെയിം എന്താണ്? യുവരാജ്. യുവരാജ്. യുവരാജ് യുവരാജിൻ്റെ ഫാദർ പാകിസ്ഥാനിൽ നിന്ന് ഉള്ള ആളാണ്. ഓക്കെ, റാണിയുടെ ഫാദറും പാക് ഇമ്പോർട്ടാണ്. ഓക്കെ, നമ്മുടെ കെന്നലിലോട്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു കെന്നലിലോട്ട് കെന്നലായി വരാൻ പോവാണല്ലോ. അതെ അതെ. അപ്പൊ ഇതിന് നമ്മുടെ കെന്നലിന്റെ പേര് തോർമാസ്റ്റിഫ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫുൾനെയിം വരുന്നത് അപ്പൊ യുവരാജ് ഫ്രം തോർമാസ്റ്റിഫ്. യാ, നമ്മൾ പറയുന്നത് യുവരാജ് ഫ്രം തോർമാസ്റ്റിഫ്, റാണി ഫ്രം തോർമാസ്റ്റിഫ്. യെസ്, എക്സാക്ട്ലി. ഓക്കെ, ഇപ്പൊ യുവരാജിന് എത്ര ഏജ്? 4 വയസ്സ്. അപ്പൊ ഇവന് ഇനിയിപ്പം ഗ്രോത്ത് ഫുൾ ആയി കഴിഞ്ഞല്ലോ. ഇവന്റെ പപ്പീസ് നിലവിൽ നമ്മൾ എവിടെയെങ്കിലും ബ്രീഡ് ചെയ്ത് മേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടോ അതോ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ? എന്താണ്? ഇല്ല, ഹരിയാനയിൽ ഇതിൻ്റെ പപ്പീസ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇനിയും ഇവിടെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇവന് പപ്പീസ് ഇറങ്ങിയിട്ടില്ല. നമ്മളാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, റാണിയെ സംബന്ധിച്ചാണെങ്കിലും റാണി ഇപ്പം കറക്റ്റ് 19 മാസമാണ്. അടുത്ത ഹീറ്റിൽ മീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം യുവരാജിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇപ്പൊ പോളേട്ടൻ ഓരോ ഡോഗിനെയും സെലക്ട് ചെയ്തിരിക്കുന്ന ഹൈറ്റ്, തലയെടുപ്പ് എന്നുള്ള കാര്യങ്ങളിലാണ്. ഇപ്പൊ യുവരാജില് പോളേട്ടൻ കണ്ട ബ്യൂട്ടി എന്താണ്? ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത് അതിന്റെ ഹെഡ് സൈസ്.
രണ്ടാമത് അതിൻ്റെ നെക്കിൻ്റെ സൈസ്, അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. നെക്ക് സൈസ് വളരെയേറെ വലുതാണ്. അതുപോലെ ചെസ്റ്റിൻ്റെ താഴോട്ടുള്ള ഡെപ്ത് ഒത്തിരി കൂടുതലാണ്. അതുപോലെ യുവരാജിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 75 കിലോയോളം ഉണ്ട്. സോ അതൊരു ആപ്റ്റായിട്ടുള്ളൊരു വെയിറ്റുമാണ്. സോ ഒരു ഒരു റൈറ്റ് സ്പെസിമൻ ആണ്, ഒരു മെയിലിൻ്റെ നിലയിൽ വളരെ റൈറ്റായിട്ടുള്ളൊരു സ്പെസിമൻ ആണ്. അതുപോലെ എൻ്റെ മസിൽ ഷോർട്ടാണ്, ഒത്തിരി ലെങ്തി അല്ല. ഓക്കെ, അപ്പം നമുക്ക് എത്ര മെയിലുണ്ട് എത്ര ഫീമെയിലുണ്ട്? നമുക്കിപ്പോൾ രണ്ട് മെയിലും മൂന്ന് ഫീമെയിൽസുമാണ്. മൂന്ന് ഫീമെയിൽസുമാണ്. ഇപ്പം നിലവിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന എത്ര ആൾക്കാരാണ്? നാല് പേരാണ്. നാല് പേരാണ്. ഒരാള് ഒരു മൂന്ന് ഒരാഴ്ചക്കകം എത്തുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് അയാളെയും കൂടി പരിചയപ്പെടുത്തായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി റാണിയുടെ കാര്യമാണെങ്കിലും, റാണിക്ക് എത്ര ഏജ് ഉണ്ട്, കാര്യങ്ങളൊക്കെ? 1.5 വയസ്സാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇവളുടെ ഈ ലൈൻസ്, എന്തെങ്കിലും പ്രത്യേകതയുണ്ട് ഇവരുടെ? തീർച്ചയായിട്ടും ഒരു പാക്ക് ഇമ്പോർട്ട് ആണ് ഫാദറ്. റാണിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 31 ഇഞ്ചസ് ആണ്. സോ വളരെ നല്ലൊരു ഒരു ഹൈറ്റാണ് അതിനകത്ത് ഉള്ളത്. അതുപോലെ ബോഡി ലെങ്തും വളരെയേറെ ഉണ്ട്. സോ അതുപോലെ ഹെഡും വളരെ നല്ല ഹെഡ് സൈസും ഇവൾക്കുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയുള്ള അടുത്ത ജനറേഷൻസ് ഇതിൽ കൂടെ വരുന്നുണ്ടായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഒരു ഫുഡ് ഷെഡ്യൂളിലേക്ക് വരാം. എങ്ങനെ, എന്താണ് ഒരു ദിവസം നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, ഒരു ദിവസം രാവിലെ 6 മണിയായി കഴിഞ്ഞാൽ, പുള്ളിട്ട് എത്ര മണിക്ക് എണീക്കും രാവിലെ? ഞാൻ രാവിലെ 4 മണിയാകുമ്പോഴേക്കുന്ന ഒരാളാണ്. 4 മണിക്ക് ഡോഗ്സിന് വേണ്ടിട്ട് എഴുന്നേൽക്കുന്നതാണോ? ഞാൻ അങ്ങനെ ശീലിച്ചു പോയി, നേരത്തെ കിടക്കുന്നതുകൊണ്ട് 8:30 ആകുമ്പോൾ കിടക്കും, അതുകൊണ്ട് 4 മണിയാകുമ്പോഴേക്കും. ഓക്കെ, ഞങ്ങളൊക്കെ സാധാരണ അങ്ങനെ എണീക്കാറില്ല, അതുകൊണ്ട് നമുക്ക് നടക്കുന്ന നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഡോഗ്സിന്റെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ആവുന്നത്? ബേസിക്കലി ഞാനൊരു 6:30 ആകുമ്പം എണീച്ച് ഇവരെ ഒന്ന് വെളിയിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ഇറക്കി അതിൻ്റെ 1, 2 കാര്യങ്ങളൊക്കെ മോഷണം കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഒരു 1/2 കിലോ ബഫലോ കേടും ഒരു 4 മുട്ടയും രാവിലെ കൊടുക്കും. ഓക്കെ, പിന്നെ വൈകുന്നേരം ഏകദേശം 1 കിലോ ചിക്കനും ചിക്കൻ മീറ്റും അതുപോലെ തന്നെ ഒരു 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 1/2 കിലോ ചിക്കൻ ഫീറ്റും കൂടെ ബോയിൽ ചെയ്ത് കുറച്ച് റൈസ് കൂടെ ചേർത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഫുഡ് ഷെഡ്യൂൾ. ഓക്കെ, ബേസിക്കലി ആവശ്യത്തിന് പ്രോട്ടീൻ കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാര്യം എല്ല് മാത്രമായിട്ടൊന്നും ഈ ഇങ്ങനത്തെ ഡോഗ്സിന് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. നല്ലപോലെ മീറ്റ് അവൈലബിൾ ആക്കേണ്ടത്. മീറ്റിൻ്റെ ക്വാണ്ടിറ്റി ഒന്നുകൂടി ഒന്ന് പറയാമോ? ഇപ്പം പുള്ളിക്കുട്ട വാങ്ങുന്ന ആൾക്കാർക്ക് ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഒരു ഏകദേശം 1 കിലോ ചിക്കന് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അത് ആ ഫുൾ ആ ചിക്കൻ തന്നെ മേടിക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു 500 ഗ്രാം ചിക്കനും ഒരു 500 ഗ്രാം എന്താ നെക്കോ അല്ലെങ്കിൽ വയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 1 കിലോ ആക്കി കൊടുക്കുവാണെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും പല രീതിയിൽ പല ആൾക്കാർ ഇത് എക്സ്പെൻസീവ് ആണെന്ന് പറയാറുണ്ട് അതിൻ്റെ ഫുഡിനെ കുറിച്ച്. പക്ഷേ വളരെ ഇക്കണോമിക്കലായിട്ട് തന്നെ ഒരു ഡോഗിന് പുള്ളിക്കുത്തായ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, അത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിക്കുട്ടയുടെ നമ്മുടെ ഒരു ദിവസം. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വൈകുന്നേരം നമ്മൾ പറഞ്ഞല്ലോ, വൈകുന്നേരമാണ് ഫുഡ്. ചിക്കനും രാവിലെ മുട്ടയും തൈരും ഒക്കെ ആയിട്ടുള്ള ഫുഡാണ്. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് ഇനി അടുത്ത ഡോഗ്സിനെ പരിചയപ്പെട്ടാലോ. തീർച്ചയായിട്ടും ഇവളുടെ പേരെന്താണ്? മീനു. മീനു, മീനുക്ക് എത്ര ഏജ് ഉണ്ട്? മീനു 4 വയസ്സ് കഴിഞ്�ഞു. ഓക്കെ, ഇവൾ എന്താണ്, പാക്കാണോ ഇന്ത്യനാണോ? എന്താണ്? 100% പാക്ക്. നമ്മൾ പാക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ? പാകിസ്ഥാനി ലൈൻസിനാണ് കൂടുതലായിട്ട് വലുപ്പവും ഹെഡിന് സൈസും ഷേപ്പും കാലിന്റെ സൈസും അതുപോലെ ഇവളുടെ ചെസ്റ്റ് പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. ഒരു 1.5 times വീതിയുണ്ട് ഇതിന്റെ ചെസ്റ്റിന്. സോ അതൊക്കെ അതിന്റെ ബ്യൂട്ടിയാണ് നമ്മള്. നമുക്ക് ഡോഗ് എന്ന് പറയുമ്പോൾ പുലിയെ പോലെ ഇരിക്കണം. തീർച്ചയായിട്ടും കാണുമ്പോൾ ആളുകൾ കാണുമ്പോൾ ഒന്ന് ഞെട്ടണം, അമ്പോ ദൈവമേ അങ്ങോട്ടേക്കൊന്നും പോയേക്കല്ലേ. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കാണുമ്പോ തന്നെ ഒന്ന് കിടുങ്ങണ ആൾക്കാർ. തീർച്ചയായിട്ടും ഇതൊരു കാഴ്ചയിൽ തന്നെ ഒരു വലുപ്പം ഉള്ളതുകൊണ്ട് ആ ഒരു ഗാർഡ് ഡോഗിന്റെ പ്രയോജനങ്ങളെല്ലാം ഇത് ചെയ്യുന്നതായിരിക്കും. എന്നാൽ മനുഷ്യനെ ഉപദ്രവിക്കത്തൊന്നുമില്ല, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ
വിക്കിയെ സംബന്ധിച്ച് വിക്കി എന്ത് കംഫർട്ടബിൾ ആയിട്ടാണ്? അതെ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു ഡോഗിനെ കണ്ടിട്ടോ ഇല്ല, തൊട്ടിട്ടോ ഇല്ല. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈ ഡോഗുമായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും നല്ലൊരു പെറ്റായിരിക്കും ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും. കേരളത്തിൽ തീർച്ചയായിട്ടും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, നല്ല നല്ല ബുള്ളിക്കുത്തുകളെ മേടിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തേക്കുവാണ്. അപ്പം ഇവളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? പൊതുവെ ആളുകളോട്, സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെയാണ് മനസ്സിലായി, കുട്ടികളോടൊക്കെ എങ്ങനെയാണ് ഇടപഴകി നോക്കിയിട്ടുണ്ട്? എല്ലാവരുമായിട്ടും വളരെയേറെ ലവിങ് ആയിട്ടും സ്നേഹമായിട്ട് പോകുന്നൊരു ഒരു ഡോഗാണ്. രണ്ടര വയസ്സ് കഴിയുമ്പം തന്നെ എല്ലാ ബുള്ളിക്കുത്തുകളും അവരുടെ നോർമൽ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും ഇതെല്ലാം കഴിഞ്ഞ് വളരെ ക്വയറ്റായിട്ടും വളരെ കംഫർട്ടബിളായിട്ടും പോകുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും നമുക്ക് ഒരാളെയും കൂടി കാണിക്കാനുണ്ട്. ആള് മെയിലാണ്, പക്ഷേ ഇവക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് അങ്ങനെ ഇവളുടെ മേത്തേക്ക് മറ്റ് ഡോഗ്സ് പാഞ്ഞ് പെട്ടെന്ന് പാഞ്ഞ് കയറുന്ന ഇഷ്ടമല്ല അല്ലേ. മാത്രമല്ല ഇവളെ നമ്മൾ അവനെ പരിചയപ്പെടുത്തിയിട്ടില്ല, ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരുമിച്ച് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കടി വീഴും, അവർ തമ്മിൽ കടി വീഴും, ഇടയിൽ പെട്ടാൽ ചിലപ്പോൾ എനിക്ക് കടി വീഴുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് അടുത്ത ആളെ ഞാൻ സെപ്പറേറ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പോളേട്ടാ, പിന്നെ എനിക്ക് എന്താ അറിയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ബുള്ളിക്കുട്ടിയുടെ ഒരു ഗ്രൂമിങ് എന്താണ്? ബേസിക്കലി നമ്മൾ കഴിവതും ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഇതിനെ ഒന്ന് ബ്രഷ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു മൂന്നാഴ്ച കൂടുമ്പം ഇതിനെ ഒന്ന് വാഷ് ചെയ്യാറുണ്ട്. ബേസിക്കലി പിന്നെ അത്രമാത്രമേ ആവശ്യമുള്ളൂ, കാരണം അതിൻ്റെ നെയിൽസും കാര്യങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ട്രിംഡ് ആയിക്കോളും. പ്രത്യേകിച്ച് വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു ഇന്ത്യൻ ബ്രീഡാണ്, നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ കുറവ് ഉള്ള ബ്രീഡാണ്, തരുന്ന ഒരു ബ്രീഡ്. ഇവരെങ്ങനെയാണ് പൊതുവെ ഇവിടെ നമ്മൾ ഈ ഒരു പറമ്പിലൊക്കെ ഇങ്ങനെ അഴിച്ചു വിടുമോ? എന്താണ് അങ്ങനെ ചെയ്തു നോക്കാം? സാധാരണഗതിയിൽ അഴിച്ചു വിടാറില്ല, കാരണം കാണുന്നവർക്കുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ അങ്ങനെ അഴിച്ചു വിടാറില്ല. പേടി തോന്നുന്നു അല്ലെ, ആളുകൾ പെട്ടെന്ന് പേടി തോന്നുന്നു. ഈവൻ ഇവർ സംഭവം പേടി ഓടിപ്പോയിട്ട് അവരോട് കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒന്ന് ചാടുന്നത്. പക്ഷെ അവര് വിചാരിക്കുന്നത് ഇത് സംഭവം കടിക്കാൻ വരുവോ, മേത്ത് കയറുവാ, കൊല്ലാനുള്ള ഒരു ഇതാണെന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും അവർക്ക് അല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പൊതുവെയുള്ള പുറമേയുള്ള ആളുകളെ ഇവർ കാണിച്ചിട്ടുണ്ടോ? ഈ ഡോഗ്സിനെയൊക്കെ പുറമേയുള്ള ആളുകൾ പോളായിട്ടും കാണിക്കാറുണ്ടോ? എങ്ങനെയാണ്? അങ്ങനെ ആരും കാണാൻ വന്നിട്ടില്ല. വന്നിട്ടില്ല തീർച്ചയായിട്ടും. വളരെ ദൂരെ നമ്മുടെ നമ്മുടെ വീടുമായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ, വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതും. അപ്പൊ അവിടെ വരുന്ന സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇവരെ കാണാറുണ്ട്, തൊടാറൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. ഓക്കെ, പിന്നെ ഇവളുടെ ഒരു ബ്യൂട്ടി എന്താണ്? ഇവളെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഇവളുടെ മെയിൻ ആയിട്ട് ഇവള് ഹൈറ്റ് എന്ന് പറയുന്നത് 30.5 inch ആണ് ഹൈറ്റ് ഉള്ളത്. ഓക്കെ, ഇന്ന് ഇന്ത്യയില് ഞാൻ വിശ്വസിക്കുന്നത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹെഡ് ഉള്ള ഒരു ഫീമെയിൽ ആണ്. മെയിൽ സ്ട്രക്ചർ ആണ് ഇവൾക്കുള്ളത്. അതുപോലെ തന്നെ ചെസ്റ്റിന്റെ കാര്യത്തിലാണേലും ബോഡി ലെങ്തിന്റെ കാര്യത്തിലാണേലും ഇത്രയും ഉള്ള ഒരു ഫീമെയിലിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇത് തന്നെയാണ്. അപ്പൊ ഇനി എനിക്ക് ഇവരുടെ ഒരു കാര്യം കൂടെ എനിക്കൊന്ന് പറയാനുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ബുള്ളിക്കുത്തായെ ഒരു കെനൽ ക്ലബും അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു ഒരു ടോക്ക് പലപ്പോഴും വരാറുണ്ട്. KCI റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, പക്ഷേ ബുള്ളിക്കുത്തായെ റെക്കഗ്നൈസ് ചെയ്ത ഒരു കെനൽ ക്ലബുണ്ട്, യുണൈറ്റഡ് കെനൽ ക്ലബ്. അത് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഉള്ള വളരെ വലിയ കെനൽ ക്ലബാണ്. സോ അവര് ബുള്ളിക്കുത്തായെ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ അത് ബ്രീഡിന്റെ പേര് പാക് ബുള്ളി എന്നാണ്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ KCI അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവിടെയുള്ള ഇതുപോലുള്ള ഒരു ക്ലബ് അംഗീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലുള്ളതല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ക്ലബ് ഇതിനെ പാകിസ്ഥാൻ ബുള്ളി എന്ന് പറഞ്ഞ് അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്റെ ഒരു ഡോഗിനെ, എന്റെ ഇനി കാണാൻ വരുന്ന ഡോഗിനെ ഞാൻ പാക് ബുള്ളി ആയിട്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ആ പാക് ലൈൻ ആകുമ്പോൾ പിന്നെ അങ്ങനെ ചെയ്താലും പറയാൻ പറ്റത്തുള്ളൂ, അവർ ആ ഒരു പേരിലാണ് അവിടെ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യൻ മസ്റ്റിഫ് എന്ന് പറയുന്ന ഒരു പേര് അവിടെ ഇല്ല. അവിടെ ഇല്ല, കാരണം ഇന്ത്യൻ മസ്റ്റിഫ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ കിട്ടിയാനെ. അപ്പൊ നമുക്ക് ശ്രമിച്ചുകൂടെ അങ്ങനെ? തീർച്ചയായിട്ടും. ബ്ലഡ് ലൈൻസ് ഇവിടെ വേണമായിരിക്കും അല്ലെ, അതിനുവേണ്ടി കുറെ എഫേർട്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിനുള്ള സാധ്യത. ഈ ഒരു ബ്രീഡിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരെക്കാളും കൂടുതൽ അവർ ആത്മാർത്ഥത കാണിച്ചെന്ന് തോന്നുന്നു അല്ലെ. അവരെങ്ങനെയും അതിനെ രജിസ്റ്റർ ചെയ്തെടുപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചെന്ന് തോന്നുന്നു അല്ലെ. അവരുടെ ഒരു ജീവിത മാർഗം കൂടെ ആയതുകൊണ്ട് അവർ അതിനുവേണ്ടി അത്രയും എഫേർട്ട് അതിനകത്തിട്ടുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പേരിൽ നമുക്ക് ഭാവിയിൽ ഒരു ഇന്ത്യൻ മസ്റ്റിഫ് എന്നുള്ള പേരിലൊക്കെ അവിടെ രജിസ്ട്രേഷൻ വരുന്നൊക്കെ വിചാരിക്കുകയാണ്. പോളേട്ട പോലെ ആളുകളൊക്കെ വന്ന് തുടങ്ങട്ടെ, വരട്ടെ, നിങ്ങളെ പോലുള്ള ആളുകൾ വളർന്നു വരേണ്ട ആവശ്യം അതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇനി അറിയേണ്ടത് ഇവരുടെ ഡിസീസസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഒരാളെയും കൂടി പരിചയപ്പെടാനും ഉണ്ട്. അപ്പൊ നമുക്ക് എന്നാൽ അവർ ആ ഒരു ടോക്ക് നമുക്ക് അവരിൽ വെച്ച് അങ്ങ് നടത്തിയാലോ. ഓക്കെ.
ഗൈസ്, അപ്പൊ നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നതേ, എന്താ പറയാ, ഒരു വയസ്സുള്ള ഒരു കുട്ടീനെയാണ്. പക്ഷെ ആള് മേത്ത് കയറലും കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണജാതി കളിയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെയൊന്നും ആള് നിക്കത്തേ ഇല്ല, കണ്ടല്ലേ, കടിക്കത്തൊന്നുമില്ല. പക്ഷെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാതെ കളിയാണ്. അപ്പം പോളേട്ട, നമുക്ക് ഇവന്റെ പേരും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു, ഇവിടുത്തെ സമയം കളയണ്ട. പേര് മാർഷൽ, പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. ഓക്കെ. വളരെ സ്പീഡിൽ ഓടാൻ കഴിവുള്ള ഒരു ഒരു സെഗ്മെന്റിലുള്ള ഒരു ഡോഗാണ്. നല്ല ഹൈറ്റ് വെക്കും. ഒരു ഇപ്പൊ 32 ഉണ്ട്. ഒരു 1 inch വെക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത 1.5 years കൊണ്ട്. ഓക്കെ. അതിന്റെ ഒരു ട്രിം ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും ഈ മാർഷലുണ്ടായിരിക്കുന്നത്. ഇവന്റെ ഒരു പ്രത്യേകത എന്താണ്? മറ്റ് ജയ്ജാന്റിക്ക് അല്ല ഇവൻ എന്ന് വെച്ചാൽ, ഹൈറ്റിന്റെ കാര്യത്തിൽ ഓക്കെ ആണ്, പക്ഷെ ഇവൻ അത്ര വിഡ്ത്തിന്റെ കാര്യത്തിൽ ലീൻ ആണ്. എന്താ സംഭവം? ബേസിക്കലി ഇത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, ഓടാനും ഒക്കെ കഴിവുള്ള, അല്ലെങ്കിൽ ഒരു ഹണ്ടിങ്ങിനൊക്കെ കഴിവുള്ള ഒരു പ്രത്യേക ഒരു സെഗ്മെന്റ് തന്നെയാണത്. ഓക്കെ. സോ ഒരു അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി ആ ഒരു ലൈനിൽ അങ്ങനെയാണ് ഇവരുടെ ഒരു പൊതുവേ ഉള്ള ലുക്ക് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവനെ ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവനെയും കളക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി പോളേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരുടെ ഒരു ലാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ബുള്ളിക്കുട്ട? ഇപ്പൊ 4 bullikkutta വളർത്തുവാണ് നമ്മള്. അപ്പൊ ഇവരുടെ ഒരു ഡോഗ് കൂടി വരാനിരിക്കുവാണ്. അപ്പൊ എങ്ങനെയാണ് ഇവരുടെ ഒരു ഡിസീസസും കാര്യങ്ങളൊക്കെ? നോർമൽ കേസിൽ അഡൽട്ട് ആയിട്ടുള്ള ഒരു ഡോഗിന് മറ്റുള്ള അസുഖങ്ങളൊന്നും സാറിന് വരാറില്ല. ബേസിക്കലി അതിന്റെ ഡീവോമിങ്ങും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്യുക. കുഞ്ഞുനാളില് ഇതിന്റെ ഹിപ്പിൻ ഇഷ്യൂസ് ഒക്കെ വരാതെ നോക്കുക. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല, വരുന്നില്ല. ഞാനൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു. പൊതുവെ എനിക്ക് ഒരുപാട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇവ വന്നേ പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇവൻ തീരെ, എന്നാ വെച്ചാൽ ഒരു കുറച്ച് നേരം നമ്മൾ വെച്ച് നോക്കിയേ, വീഡിയോ എടുക്കുന്നതിന് കുറച്ച് നേരം നമ്മൾ ഇവനെ ഒന്ന് കളിപ്പിച്ച് ഇവനൊന്ന് ഒന്ന് ടയർഡായി കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളൊരു 1.5 hours ഇവൻ്റെ മേത്തൊന്നും ഇങ്ങനെ ഇവനൊന്ന് കളിക്കാൻ വിട്ടു. ആളൊരു രക്ഷയില്ല, എന്നിട്ടും യാതൊരു വിധ ഒതുക്കില്ല, എന്നിട്ടുള്ള കോലാഹലമാണ്. ഇതിപ്പോൾ ഉണ്ടല്ലേ, 3 dogs നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇത്രയും ആയിട്ടില്ല. ഇവൻ ഒരാളെ എടുക്കുമ്പോഴത്തേക്ക് അവൻ കട്ടയ്ക്ക് നമുക്ക് പണി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇപ്പം എനിക്കറിയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബുള്ളിക്കുട്ടയ്ക്ക് കേരളത്തിൽ ആളുകൾ കാണുന്ന ഈ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ സംസാരിച്ചു വന്നു. ഓക്കെ. ഇപ്പം നമുക്ക് പതുക്കെ വീഡിയോ ഇനി എൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ വ്യൂവേഴ്സ് വിളിക്കുന്ന സമയത്ത് പോളേട്ടൻ തീർച്ചയായിട്ടും അവർക്ക് ഒന്ന് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ബുള്ളിക്കുട്ടിയെ കുറിച്ചിട്ട് എന്താണ് ഒരു മോട്ടിവേഷൻ എന്നുള്ള രൂപത്തിൽ നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? ബേസിക്കലി ബുള്ളിക്കുത്ത നല്ലൊരു ബ്രീഡാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 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 വെറൈറ്റി ഡോഗാണ്. പക്ഷേ ഇതിനെ എടുക്കുന്നതിന് മുമ്പേ ബുള്ളിക്കുത്ത എന്താണെന്ന് മനസ്സിലാക്കുകയും അത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ഏത് രീതിയിൽ ഉള്ള സൈസും ഷേപ്പുമാണ് ആഗ്രഹിക്കുന്നത്, ആ രീതിയിലുള്ള ഡോഗിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. അതുപോലെ തീർച്ചയായിട്ടും ഇതിൻ്റെ പേരൻസിനെ കണ്ടിട്ട് ഇതിൻ്റെ പപ്സിനെ എടുക്കാവൂ. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഏതെങ്കിലുമൊക്കെ പേരൻസിനെ കാണിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പപ്സിനെ കൊടുക്കുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും ഉണ്ട്. തീർച്ചയായിട്ടും പോയി കണ്ട് പേരൻസിനെ കണ്ടിട്ട് വേണം പപ്സിനെ എടുക്കാനായിട്ട്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഡോഗിനെ നമുക്ക് കിട്ടും. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമുക്ക് വരാൻ പോകുന്ന ആളുടെ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞുതരുമോ? അതൊരു ബ്രിൻഡിൽ കളേർഡ് ആയിട്ടുള്ള ഒരു വളരെ അതിൻ്റെയും ഹെഡ് സൈസും ചെസ്റ്റ് സൈസൊക്കെ വളരെ വലിപ്പമുള്ളൊരു ഫീമെയിലാണ് വരുന്നത്. അതിനെ അവിടെ ഹരിയാനയിൽ തന്നെ ബ്രീഡ് ചെയ്തിട്ടാണ്, മേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. സോ ഒരാഴ്ചയ്ക്കകം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും നല്ലൊരു സ്പെസിമെനിൽ പെട്ടതാണത്. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെഡും നല്ല ഹൈറ്റും നല്ല വിദർസെറ്റും ഉള്ള ഓരോ ഡോഗ്സിനെയും എടുത്തു വെച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നല്ല ഹെഡും നല്ല ഹൈറ്റും നല്ല വിദർസെറ്റും ഉള്ള ഒരു പപ്പിയെ നമ്മൾ മൊത്തത്തിൽ ഒരു ലാലേട്ടനെ പോലെയുള്ള ഒരു പപ്പിയെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ ആ ഒരു ഫിഗറിൽ അത്രയും ഭംഗിയുള്ള ഒരു ഒരു എന്താ പറയുക, ഫിറ്റ് ബോക്സ് ആയിട്ടുള്ള ബോക്സിൽ ഫ്രെയിം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗിനെ നമ്മൾ വൈകാതെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പം എന്തായാലും ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനും നല്ലത് ഞാൻ രാവിലെ എണീറ്റിട്ടൊരു 10 kilometers ഓടാൻ പോകുന്നതായിരുന്നു, എന്നാൽ ഇത്ര ടയേർഡ് ആവത്തില്ലായിരുന്നു. അയ്യോ, ഞാൻ വേറെ കുളിച്ചിട്ടോ, ഫുള്ളൊന്നും പറയാനില്ല. ശരിക്കും ബുള്ളിക്കുട്ടയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ, ഞാൻ നമ്മുടെ അജിത്തിൻ്റെ വീഡിയോയിൽ മാത്രമേ നമ്മളൊരു ബുള്ളിക്കുട്ടയെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ശരിക്കും ഇത്രയും ബുള്ളിക്കുട്ടയെ ഇത്രയും അടുത്തറിയി നിന്നാണ്, ഇത്രയ്ക്ക് ഇവരെ മനുഷ്യനായിട്ട് കളിക്കാനൊക്കെ കൂടും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചൊരു അവൻ്റെ ബ്രീഡും ഫസ്റ്റ് ഒന്ന് കളിക്കാൻ കൂടുമെങ്കിലും പൊതുവേ കൂടുതൽ കാണാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ പൊതുവേ ഇവർ ചിലപ്പം നാച്ചുറലി ഇവർ കുറച്ച് മടിയന്മാരായിരിക്കുന്ന,
ആ ധാരണയെ മാറ്റിക്കളഞ്ഞ് ഇവൻ ആ ധാരണയെ ഇവൻ മാറ്റിക്കളഞ്ഞ് ആ വൈനൊന്നുമില്ല. എന്താ പറയാമെന്നേ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബ്രീഡിനെ നമ്മുടെ ഇന്ത്യയിലെ മാക്സിമം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പം കേരളത്തിൽ ഈ ഒരു ഡോഗ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഒരു നല്ല സൈസായിട്ടുള്ള ഒരു നല്ല നല്ല സ്ട്രക്ചറുള്ള ഒരു ഡോഗിനെ നമുക്ക് സ്വന്തമാക്കാം. തീർച്ചയായിട്ടും നല്ല ബ്രീഡേഴ്സ് ഇഷ്ടംപോലെ ഇവിടെ അവൈലബിൾ ആണ് കേരളത്തിൽ. അപ്പം തീർച്ചയായിട്ടും ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് നല്ലൊരു മാർക്കറ്റ് തന്നെ നമുക്ക് കണ്ടെത്തിക്കൂടെ? തീർച്ചയായിട്ടും നല്ലൊരു മാർക്കറ്റുണ്ട് ഇതിന്, നല്ല വളരെ നല്ല മാർക്കറ്റുണ്ട്. നമ്മുടെ പപ്പീസിനൊക്കെ നല്ല ഒരു, തീർച്ചയായിട്ടും പപ്പീസിന് നല്ല ഡിമാൻഡ് ഉള്ള ഒരു സ്ഥലമാണിത്. എൻഷുർ ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റി ക്വാളിറ്റി അഡൽസിന് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, പുള്ളിക്കുട്ടയെ കുറിച്ച് നമ്മളിപ്പോൾ സ്പെഷ്യലി ഓടി പടച്ചു വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ പറയുക, റീസെൻ്റ്ലി നമ്മളിപ്പോൾ കുറേ ആയിട്ട് പുള്ളിക്കുട്ട എന്ന് പറയുന്ന ബ്രീഡിനെ ഒത്തിരി പേര് പല നമ്മളെ തന്നെ ചാനലിലാണെങ്കിലും ഒത്തിരി ചാനലിലും നമ്മൾ ഇതുപോലെ വീഡിയോസ് കവർ ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ്സിൽ ഈ ഒരു ബ്രീഡിനെ അത്രയും അങ്ങോട്ട് ആളുകൾ ആക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വ്യൂവേഴ്സിനോട് നമ്മളിത് പറഞ്ഞില്ല ഇതാകത്തില്ല, നല്ല ബ്ലഡ് ലൈന് നല്ല ബ്രീഡർ ഇത് സെലക്ട് ചെയ്തില്ലെങ്കിൽ സിക്സർ അടിച്ച് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം കേരളത്തിൽ തന്നെ ഒത്തിരി പേര് പുറത്തുനിന്ന് 60,000 രൂപയും 70,000 രൂപയും കൊടുത്തിട്ട് പുറത്തുനിന്ന് പപ്പീസിനെ കൊണ്ടുവന്നിട്ട് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ചെറിയ വിലയ്ക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അവിടെ കുറേ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വില കുറച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പോവാണ്. പോകുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന നല്ല ഒന്നാതരം മുട്ടൻ പണിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബ്രീഡിലൊക്കെ ക്രോസ് ചെയ്തിട്ട് അവർ സൈസ് കയറ്റിയിട്ട് പപ്പി സ്റ്റേജിലൊന്നും നമുക്കിത് മനസ്സിലാകത്തില്ല. അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇത് വളർന്നു വരുമ്പോഴാണ് നമുക്ക് ഇവരുടെ ഒരു പുള്ളിക്കുട്ടിയുടെ ബ്യൂട്ടിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഡോഗിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയാനും പറ്റത്തില്ല. മറ്റുള്ളവർ നമ്മളെ ഡോഗിനെ നോക്കിയിട്ട് അഭിപ്രായം പറയുമ്പോൾ നമുക്കത് ചിലപ്പം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു വിഷമമായിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പം നമ്മൾ കൊണ്ടുവരുന്ന പപ്പി, നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ഇത് വർത്താണെന്ന് വർത്തിയായിട്ടുള്ള ആൾക്കാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമ്മൾ കൊണ്ടുവരുന്ന പപ്പി നല്ല പപ്പിയാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നല്ല ബ്രീഡേഴ്സ് ഇതുപോലെ കേരളത്തിൽ ഒത്തിരിയുണ്ട്, അവരെ സെലക്ട് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യുക, അറ്റ്ലീസ്റ്റ് അവരുടെ അഡ്വൈസ് എടുക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം പുള്ളിക്കുട്ട എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മൾ പറയുന്നത് പോലെ രജിസ്ട്രേഷനും കാര്യങ്ങളും KCI ഒന്ന് രജിസ്റ്റേർഡ് ആയിട്ട് വരുന്നേ ഉള്ളൂ. സോ നമുക്ക് ഇവർക്കൊരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സംഭവം ആളുകൾ പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലറായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടില്ല, പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും പോയി കുഴിച്ചാടരുത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും പോളേട്ടൻ്റെ വീഡിയോയിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പപ്പി ആവശ്യത്തിനാണെങ്കിലും ഇനി സ്റ്റഡിൻ്റെ ആവശ്യമാണ് അങ്ങനെയുള്ള സർവീസിനാണെങ്കിലും അവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. പോളേട്ടൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ തീരുവാണ്. മറ്റൊരു വീഡിയോയിലൂടെ, കിടുക്കൻ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. ഒരു ബൈ കൊടുത്തു. So where we belong, oh where we belong, oh, 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 o